സിത്രാമാളിൽ കൊറോണ വാക്സിനേഷൻ സെന്റർ ആരംഭിച്ചു സുപ്രീം ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ബിൻ അൽ ഖലീഫ നിർവഹിച്ചു രാജ്യത്തെ കൊറോണ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി സിത്രാമാൾ കൊറോണ വാക്സിനേഷൻ സെന്റർ ആക്കി മാറ്റി ആരോഗ്യകാര്യ സുപ്രീം കൗൺസിൽ ചെയർമാൻ ജനറൽ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ ഖലീഫ സെന്ററിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സെന്ററിലെ സൗകര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തി രാജാവ് ഹമദ് ബിൻ അൽ ഖലീഫയുടെ ഉത്തരവനുസരിച്ച് രാജ്യത്തെ വാക്സിനേഷൻ പരിപാടി വിജയകരമായി പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കൊറോണ വാക്സിനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് എസ് എം എസ് സന്ദേശം വഴി ലഭിക്കുന്ന സമയക്രമം അനുസരിച്ച് സിത്ര സെന്ററിലെത്തി വാക്സിനേഷൻ സ്വീകരിക്കാം അതേസമയം ബഹ്റിനിൽ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അഞ്ഞൂറായി ചികിത്സയിലായിരുന്ന പേർ കൂടി ഞായറാഴ്ച മരിച്ചതോടെയാണ് മരണസംഖ്യ അഞ്ഞൂറിലെത്തിയത് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള സ്വദേശി പൗരനും നാൽപ്പത് വയസ്സുള്ള സ്വദേശി വനിതയുമാണ് ഞായറാഴ്ച മരിച്ചത് ശനിയാഴ്ച പതിനാലായിരത്തി അൻപത്തി ഒൻപത് പേരിൽ നടത്തിയ പരിശോധനയിൽ എണ്ണൂറ്റി പതിനാറ് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഏഴായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് നിലവിൽ രോഗബാധിതർ ഇവരിൽ നൂറ്റി പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് പുതുതായി നാനൂറ്റി എഴുപത്തി ഏഴ് പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ആറായി ഉയർന്നു രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് പേരാണ് ഇതുവരെ രണ്ട് ഡോസ് കൊറോണ വാക്സിൻ ബഹ്റിനിൽ സ്വീകരിച്ചത് സൂരജ് കുലശേഖരം ജനം ബഹ്റൈൻ